హృదయ సరసిలే ప్రణయ పుష్పమే ఇనియും కథ പറയൂ. മലയാള ഭാഷയുടെ ഹൃദയസരസിൽ വിടർന്ന പനിനീർ പുഷ്പമാണ് ശ്രീകുമാരൻ തമ്പി. കാൽപ്പനിക ഭംഗിയുടെ നിറച്ചാർത്തുകൾ വരച്ചു ചേർത്ത് ആ കാവ്യധാര മലയാള കാവ്യ സിനിമാ മേഖലയുടെ സമസ്ത തലങ്ങളും സ്പർശിച്ച് പ്രവഹിക്കുകയാണ്. കവിതയുടെ ചാരുതയും കലയുടെ കൈവഴക്കവും അദ്ദേഹത്തിന്റെ സർഗവൈഭവങ്ങളിൽ പ്രകടമാണ്. എഴുത്തിന്റെ ഉറവ വറ്റാത്ത കലയുടെ ഹരിതതീരങ്ങളിൽ മലയാളിയുടെ ഗാനസങ്കല്പങ്ങൾക്ക് സുവർണശോഭ പകരുകയാണ് ശ്രീകുമാരൻ തമ്പിയുടെ രചനകൾ. മഹാനായ വയലാറിൻ്റെ നാമധേയത്തുള്ള വയലാർ സാംസ്കാരിക വേദിയും തിരുവനന്തപുരം നഗരസഭയും ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ നടത്തുന്ന ഈ സ്വീകരണ പരിപാടികളിൽ സംബന്ധിക്കുന്ന വളരെ ലജ്ജയോടുകൂടിയാണ്. കാരണം എനിക്ക് 75 വയസ്സായത് എൻ്റെ സാമർഥ്യമല്ല, എൻ്റെ കഴിവല്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തോട് എനിക്ക് വളരെ കടപ്പാടുണ്ട്. കാരണം ഞാനിവിടെയല്ല പഠിച്ചത്, തലസ്ഥാന നഗരം എന്ന നിലയിലും ഞാൻ വിവാഹം കഴിച്ച സ്ത്രീ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നഗരം എന്ന നിലയിലുമാണ് എനിക്ക് തിരുവനന്തപുരമായിട്ട് ബന്ധമുള്ളത്. വളരെ അപൂർവമായി എൻ്റെ കലാലയ ജീവിതകാലത്ത് നടന്ന ചില കവിസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു മുതലാണ് എൻ്റെ നഗരവുമായിട്ടുള്ള ബന്ധത്തിന് തുടക്കം. പക്ഷേ എൻ്റെ പാട്ടുകളിലൊക്കെ ഈ തിരുവനന്തപുരം നഗരവാസികളുടെ വികാരങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എന്ന പാട്ട് വളരെ പ്രശസ്തമാണ്. ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ 4000 പവനൊഴുകും നിൻ്റെ മേനിയിൽ ഒരു നല്ല കസവ് നേരിയതാകാൻ ഞാൻ കുറിച്ചുപോയി എന്ന പാട്ടിൽ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ചുവെന്നും ആറ്റുനോറ്റ് കാത്തിരിക്കും നാൾ വരികയില്ലേ, ആറ്റുകാലിൽ ഭഗവതിയെ കൈവടിയല്ലേ എന്നും മറ്റൊക്കെ വളരെ മുമ്പ് തന്നെ 70s അവസാനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നെഞ്ചിൽ തുടികൊട്ടി ഉണരുന്ന പ്രണയവും വിരഹവും ദുഃഖവും ആനന്ദവുമെല്ലാം ശ്രീകുമാരൻ തമ്പി എന്ന പ്രതിഭാധന കവിയുടെ വിരൽത്തുമ്പുകൾ വിരിയിച്ചെടുത്ത് സ്നേഹമധുനുകരുന്ന മലരുകളാണ്. സർഗസരണിയുടെ ഇരുവശങ്ങളിലും താലമെടുത്ത് വസന്തസൂനങ്ങളുടെ മണവും ഗുണവുമേറ്റ് കാലാതിവർത്തിയായി കടന്നു വരികയാണ് മലയാണ്മയുടെ മാറ്ററിഞ്ഞ് വയലാറിനും ഭാസ്കരനുമൊപ്പം നടന്ന് മലയാളിയുടെ പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ തമ്പി. തിരുവനന്തപുരം നഗരം എന്നെ സ്വീകരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ 75 പിറന്നാളിനോട് ചേർന്ന് നടക്കുന്ന ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതേസമയം എനിക്ക് വളരെ ദുഃഖവുമുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആഘോഷമായിരുന്ന എൻ്റെ മകനിപ്പോൾ എന്നോടൊപ്പം ഇല്ല. സിനിമയെക്കുറിച്ചും കലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും വളരെയധികം സങ്കല്പങ്ങൾ അവനുണ്ടായിരുന്നു. ചാരുതയാർന്ന അവൻ്റെ ചലച്ചിത്ര സങ്കല്പങ്ങൾ വെറും 3 തെലുങ്ക് സിനിമകളിൽ ഒതുങ്ങി അവൻ യാത്ര പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഈ ശരിക്കും പറഞ്ഞ ഈ ആദരവെല്ലാം വളരെ വേദനയോടുകൂടിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അത് ഞാൻ എൻ്റെ മകൻ്റെ ഓർമ്മയ്ക്ക് സമർപ്പിക്കുന്നു. 1940 മാർച്ച് 16 കളരിക്കൽ കൃഷ്ണപിള്ള ഭവാനിക്കുട്ടി തങ്കച്ചി ദമ്പതികളുടെ മകനായി ഹരിപ്പാട്ട് ജനിച്ചു. 1960 പ്രഥമ കവിതാ സമാഹാരം പ്രസിദ്ധപ്പെടുത്തി. കാക്കത്തമ്പുരാട്ടി, കുട്ടനാട്, എഞ്ചിനീയറുടെ വീണ, നീലത്താമര, എൻമകൻ കരയുമ്പോൾ, ശീർഷകമില്ലാത്ത കവിതകൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ദേശീയ അവാർഡ് ഉൾപ്പെടെ ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ്, ഫിലിം ഫാൻസ് അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, പ്രേം നസീർ പുരസ്കാരം, കവിതയ്ക്കുള്ള ഓടക്കുഴൽ അവാർഡ്, മഹാകവി ഉള്ളൂർ അവാർഡ്, മുല്ലൂർ അവാർഡ്, കൃഷ്ണഗീതി പുരസ്കാരം, പ്രവാസി കൈരളി അവാർഡ്, 2014 വയലാർ രാമവർമ്മ സംഗീത പുരസ്കാരവും ലഭിച്ചു. കഴിഞ്ഞ 7 സമ്മത്സരങ്ങളായി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഈ
മികച്ച ഗാനരചനാവിനും മികച്ച സംഗീത സംവിധായകനും മികച്ച ഗായകനും അല്ലെങ്കിൽ ഗായികയ്ക്കും അവാർഡുകൾ പുരസ്കാരങ്ങൾ നൽകി വരികയാണ്. എനിക്കും ആ പുരസ്കാരം ലഭിച്ചു. ഏറ്റവും ഒടുവിൽ ലഭിച്ചത് എനിക്കും അർജുൻ മാസ്റ്റർക്കും വാണിജ്യരാമനായിരുന്നു. വയലാർ രാമവർമ്മയുടെ പേരിൽ ഒരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റ് എല്ലാ വർഷങ്ങളിലും സാഹിത്യ അവാർഡുകൾ നൽകി പോരുന്നുണ്ട് പതിവായിട്ട്. അതിന് സമാന്തരമായിട്ടാണ് മഹാകവി വയലാർ രാമവർമ്മയുടെ ആരാധകരായ ഏതാനും ചെറുപ്പക്കാരും നഗരവാസികളും ചേർന്ന് ഇങ്ങനെയൊരു വയലാർ സംഗീത വേദി സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ട് വർഷം വയലാർ സാഹിത്യ അവാർഡിന് എൻ്റെ പേര് അവസാന ഘട്ടം വരെ എത്തിയതാണ്. ഒരു വർഷം മഹാകവി അക്കിത്തവും അക്കിത്തത്തിൻ്റെ പേരും എൻ്റെ പേരുമാണ് വന്നത്. അത് ആ അവാർഡ് അക്കിത്തത്തിന് ലഭിച്ചു. അതിലെനിക്ക് സന്തോഷമുള്ളൂ. കാരണം അദ്ദേഹം ഇപ്പോൾ ജീവിച്ച ഏറ്റവും വലിയ മഹാകവിയാണ്. അടുത്ത വർഷം എൻ്റെ അമ്മയ്ക്കുള്ളതായിട്ടുള്ള പുസ്തകവും പ്രഭാവർമ്മയുടെ ശ്യാമവാസവുമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ആ വർഷം എന്നെ ഒഴിവാക്കി ശ്യാമവാസവത്തിനാണ് അവാർഡ് കൊടുത്തത്. അടുത്ത വർഷം വയലാർ അവാർഡിന് എൻ്റെ പുസ്തകം വരാൻ സാധ്യതയില്ല. കാരണം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ ആദ്യത്തെ അഞ്ച് വർഷം മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു താരമായിട്ട് എൻ്റെ പുസ്തകം വന്നിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ആരാച്ചാർ എന്ന സിനിമയ്ക്കാണ് ആ സാഹിത്യ അവാർഡ് ലഭിച്ചത്. പക്ഷേ ആരാച്ചാർ എന്ന പുസ്തകത്തിന് കെ ആർ മീര അവാർഡ് വാങ്ങുന്ന അതേ സമയത്ത് മറ്റൊരു വേദിയിൽ നിന്നുകൊണ്ട് മഹാകവി വയലാറിൻ്റെ പേരിൽ തന്നെയുള്ള വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ മികച്ച ഗാനരചനാവിനുള്ള അവാർഡ് ഞാൻ വാങ്ങി. അപ്പം അങ്ങനെ ഈ അതേ വയലാർ സാംസ്കാരിക വേദിയാണ് ഈ അവസരത്തിലും എന്നെ ആദരിക്കാൻ മുമ്പോട്ട് വന്നത്. അവർ മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ജന്മദിനത്തിൽ തന്നെ അവർ മണക്കാട് രാമേന്ദ്രനും കൂട്ടുകാരും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ സ്വീകരിക്കുകയുണ്ടായി, എന്നെ ആദരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വലിയ ചടങ്ങ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. വയലാർ സാംസ്കാരിക വേദിയോടും എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തും. 30 മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 22 കഥാചിത്രങ്ങളും 6 TV പരമ്പരകളും നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ കവിതകൾ പോലെ തന്നെ കാവ്യസമ്പുഷ്ടമാണ് ഗാനങ്ങളും. ലളിതവും ആലോചനാ മധുരവുമുള്ള രചനാശൈലിയിൽ തുടങ്ങി തീക്ഷ്ണവും തീവ്രവുമായ തലങ്ങളിലേക്ക് കത്തിപ്പടരുന്ന കവിതയുടെ മുഖം ശ്രീകുമാരൻ തമ്പിയുടെ രചനകളിലുടനീളം ജ്വലിക്കുന്നു. ഒന്നു കേട്ടാൽ 1000 വട്ടം കേൾക്കാൻ കൊതിക്കുന്ന ആ ഗാനശകലങ്ങളുടെ അർത്ഥതലങ്ങൾ തേടിപ്പോകാൻ മനസ്സ് വെമ്പുന്ന നിരവധി കവിതകളും ഗാനങ്ങളും കൈരളിക്ക് സമ്മാനിച്ച കാവ്യകുലോത്തമന 75 നിറവിൽ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഹൃദയാദരം. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ.